ഹായ് എല്ലാവർക്കും ഡാസ്ലിംഗ് വേൾഡ് ഓഫ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അനിയൻ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുറച്ച് സവാള ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടോ ഇത്. ഇതുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. ഒരു സാലഡോ സലാസൊക്കെ ഉണ്ടെങ്കിൽ ഇത് അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും 1/2 ടീസ്പൂണോളം പെരുംജീരകം ചേർത്ത് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് മുരിങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂണോളം ഇഞ്ചി കൊത്തിയരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1 മിനിറ്റ് നേരം ചെറിയ തീയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ എണ്ണയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കതിലോട്ട് അടുത്തതായിട്ട് 2 മീഡിയം സൈസുള്ള സവാള നീളത്തിൽ അരിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് സവാള നീളത്തിൽ തന്നെ അരിയാം, ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂണോളം ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇടയിൽ കടിക്കാനും കിട്ടുമ്പോൾ അത് നന്നായിട്ട് വരും കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 10 കശുവണ്ടി കൂടെ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടിയിട്ട് 1 പച്ചമുളക് അരിഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല എരിവ് വേണ്ടവർക്ക് 2 പച്ചമുളക് വരെ അരിഞ്ഞു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയുടെയൊക്കെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്, ഒരു ചെറുതായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജായി കിട്ടിയാൽ മതി, ഇനി ഒത്തിരി ബ്രൗൺ ആക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയത്ത് നമുക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണോളം അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 ടീസ്പൂണൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ വഴറ്റാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ പൊടികളിലൊക്കെ ഒരു പച്ച മണം മാറിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ അടിപൊളിയായിട്ട് നല്ല റെഡി ആയി കിട്ടിയിട്ടുണ്ട്, നല്ലപോലെ ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരിവാകുമ്പോഴത്തേക്കും നമുക്ക് നല്ല വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ജീരകശാല അരി വേവിച്ചതാട്ടോ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതൊരു 2.5 കപ്പോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കേണ്ട, കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് ബസ്മതി അരി ആയാലും വേവിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ചോറ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ചൂടുള്ള ചോറ് ചേർത്ത് കൊടുക്കാൻ പാടില്ല. നന്നായിട്ട് വേവിച്ച് വെച്ച ചോറ് അത്യാവശ്യം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം നമ്മളിതിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തീരെ ഉടങ്ങി പോവാതെ നല്ലപോലെ വേറിട്ട് വേറിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മളിവിടെ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും തീരെ കുഴങ്ങിയൊന്നും പോയിട്ടില്ല. ഈ ഒരു പരിവാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അത് അത്യാവശ്യം 1 പിടി മല്ലിയില നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ റൈസിൻ്റെ ടേസ്റ്റ് നോക്കാം. ഇപ്പോൾ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മുടെ അനിയൻ റൈസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു ബിരിയാണി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് സർലാസോ അല്ലെ ചിക്കൻ ഫ്രൈയോ ഫിഷ് ഫ്രൈയോ ഒക്കെ കൂട്ടി നമുക്കിത് കഴിക്കാം. അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ.